ഇതാണ് സ്വപ്ന ബംഗളൂരുവിൽ നിന്ന് ഇന്ന് പറഞ്ഞത്. ആ അജ്ഞാതൻ ആര് എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു അജ്ഞാതനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് സ്വപ്ന പറയുന്നത്. എന്തായാലും വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ സണ്ണി ജോസഫ് MLA, ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും തന്നെയാണല്ലോ ഈ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഏത് വിഷയം ഉന്നയിച്ചാലും അവസാനം ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ, ഇതിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പല സമയത്തും ഈ സ്വപ്നയുടെ കാര്യം വരികയാണ്. അത് മുഹമ്മദ് റിയാസിനെതിരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അത് വരികയാണ്. നിങ്ങളുടെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി വെളിപ്പെടുത്തണം, മുഹമ്മദ് റിയാസ് കുറെ കാര്യങ്ങളെങ്കിലും തുറന്നു പറയണം എന്നതല്ലേ, അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന ലക്ഷ്യമല്ലേ ഉള്ളത്? ഇന്ന് കെ സുധാകരനാണെങ്കിൽ അതിതീവ്രമായാണ് മുഖ്യമന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇല്ലില്ല, ഞങ്ങള് കേവലം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ മാത്രം അവലംബമാക്കിയിട്ടല്ല നിയമസഭയിലെ ഞങ്ങൾ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് ബ്രഹ്മപുരമാണ്, അതിലെന്ത് സ്വപ്നം വന്നു? ഇന്നലെ ബ്രഹ്മപുരത്തെ വിഷയത്തിൽ സമരം ചെയ്ത അവിടുത്തെ കൌൺസിലർമാരെ പോലീസ് ആക്രമിച്ചതാണ് ഇന്നലത്തെ വിഷയം. ഇന്ന് നമ്മൾ വേറൊരു വിഷയമായിരുന്നു. ഇന്ന് MLA മാരെ നിയമസഭയിൽ വാച്ചാൻവാർഡും ഭരണകക്ഷി MLA മാരും പ്രതിപക്ഷ MLA മാരെ ആക്രമിച്ചതായിരുന്നു ഇന്നത്തെ വിഷയം. അപ്പോൾ മെയിനായിട്ടുള്ള വിഷയത്തിൽ നിന്ന് നിങ്ങൾ മാറ്റണ്ട. എന്നാൽ സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ പ്രാസംഗികമായി ചില പോയിന്റ്സ് റേസ് ചെയ്യുമ്പോൾ, ഇപ്പം മുഹമ്മദ് റിയാസ് വടി കൊടുത്ത് അടി മേടിക്കരുത്, ഞങ്ങളെ എന്താ വാഴപ്പിണ്ടി നട്ടല്ലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അതിനൊരു കൗണ്ടറാണ്. അദ്ദേഹം അങ്ങനെ ഞങ്ങൾക്കെതിരെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവർക്കെതിരായിട്ട് സ്വപ്ന പറഞ്ഞ വലിയ വെളിപ്പെടുത്തലുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിലെന്താണ് റിയാസിന്റെ പ്രതികരണം കാണാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് വളരെ വളരെ മാന്യമായിട്ട് ന്യായമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ സ്വപ്നയെ മാത്രം റിലേ ചെയ്യുകയല്ല, പക്ഷെ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ലെറ്റ് ഇറ്റ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്, അത് അന്വേഷിക്കട്ടെ. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിന് ഭീഷണിയുണ്ടെന്ന് ഇപ്പൊ സംസാരിച്ച സ്വരം കേട്ടു. അവർ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം, എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നത് വരെ എന്നൊരു വാക്ക് അവർ പറഞ്ഞു. അങ്ങനെ ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ളൊരു വിഷയം വന്നപ്പോഴായിരിക്കും അവർ പോലീസിൽ പരാതി കൊടുത്തത്. ബാംഗ്ലൂരിൽ സംഭവിച്ചു, ബാംഗ്ലൂർ പോലീസ് അന്വേഷിക്കുന്നു. അതിൽ ഗോവിന്ദൻ മാഷ അറിയാതെ സത്യത്തിൽ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കുകയത്. കാരണം CPMന് അങ്ങനെ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മാനം നഷ്ടപ്പെടുന്ന നിരവധി ആക്ഷേപങ്ങൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളുടെ മുൻപിൽ CPMന്റെ ഉന്നത നേതാക്കന്മാർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, അവരുടെ ബിസിനസ് ബന്ധങ്ങൾ അറിയാം എന്ന് പറയുകയും അതുപോലെ മുൻ മന്ത്രിമാർ, മുൻ സ്പീക്കർ അവരുടെ സ്വഭാവത്തെ വളരെയേറെ തുറന്ന് പറയുന്ന അവർക്ക് അത് കേട്ടുകഴിഞ്ഞാൽ എന്താ പറയുക, ഡിഫമേറ്ററി, അവർക്ക് മാനഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിച്ചു പറയുകയും എല്ലാം ചെയ്തിട്ട് വെല്ലുവിളിക്കുകയും, റിപ്പീറ്റഡ്ലി ഷീ ചലഞ്ച്ഡ്, ആവർത്തിച്ച് അവർ വെല്ലുവിളിച്ചു. എന്നിട്ടൊന്നും ഒരു നടപടിയും ഒരു നോട്ടീസും അയക്കാത്ത ഗോവിന്ദൻ മാഷ് സത്യത്തിൽ വളരെ സില്ലി ആയിട്ടുള്ളൊരു വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ട് നോട്ടീസ് അയക്കുന്ന പ്രവണതയില്ല. മുഖ്യമന്ത്രിക്ക് വേറെ പണിയുണ്ട് എന്നാണ് ഗോവിന്ദൻ മാഷും. പക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ നോട്ടീസ് അയച്ചിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം വരികയാണ്. കാരണം ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായി വിജേഷ് പറഞ്ഞു എന്നാണ് നേരത്തെ വെല്ലുവിളി ഉണ്ടായിരുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല, വക്കീൽ നോട്ടീസ് അയക്കുന്നില്ല എന്നായിരുന്നു. അതൊക്കെ നോട്ടീസ് അയക്കുമ്പോൾ അതിന്റെ ലീഗൽ ആസ്പെക്ട്, അതിന്റെ ഫാക്ച്വൽ ആസ്പെക്ട്, ഗോവിന്ദ മാഷെ പോലത്തെ ഒരു പൊളിറ്റിക്കൽ നേതാവ് അതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്, ഇതെല്ലാം ആലോചിച്ചിട്ടാണല്ലോ നോട്ടീസ് അയക്കേണ്ടത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതൊരു ഹേസ്റ്റി ഡിസിഷനായി പോയി. ആ ഡിസിഷൻ എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ, ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ, CPM നേതൃത്വത്തിനെതിരെ ഇതിനേക്കാൾ തെളിവുകൾ സഹിതം, ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ വളരെ
വളരെ വളരെ നിശബ്ദരായിരുന്നു. അവരെന്താ പറഞ്ഞത്? സ്വപ്നയെ പോലെ, എന്താണ് കടകംപള്ളി പറഞ്ഞത്? സ്വപ്നയെ പോലെ ഇത്ര ത്യാഗങ്ങൾ സഹിച്ച ഒരു വനിതയെ ഞാൻ ഇനി ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ അവരെ മനസ്സ് അവരെ ദ്രോഹിക്കാൻ, അവരെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള എത്രയോ നല്ല നല്ല വാക്കുകളാണ്, സാരോപദേശങ്ങളാണ്, നന്മ നിറഞ്ഞ പ്രതികരണങ്ങളായിരുന്നു. ഇപ്പൊ എന്താ ഗോവിന്ദൻ മാഷ്ടർക്ക് ഒരു മനംമാറ്റം? അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റുള്ളവരോട് അദ്ദേഹം നിർദ്ദേശിക്കണം, ലെറ്റ് അതേഴ്സ് ഓൾസോ സെൻഡ് ലോയർ നോട്ടീസസ്, മറ്റുള്ളവരും നോട്ടീസ് അയക്കട്ടെ. അപ്പൊ അത് നമുക്ക് ആ ഡിബേറ്റിന് മനസ്സിലാക്കാൻ പറ്റും. ശരി ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഈ ഒരു അജ്ഞാതനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സ്വപ്നയ്ക്ക് ആദ്യം അങ്ങനെ ഒരു ഉറപ്പില്ലായിരുന്നു, മറ്റൊരാൾ കൂടി വിജേഷിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടത് എന്ന രീതിയിലാണ് പിന്നീട് അവതരണം ഉണ്ടായത്. അതായത് ഹോട്ടൽ ജീവനക്കാരാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത് എന്ന്. ഈ അജ്ഞാതനെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട്, അത് ചില പാർട്ടി ബന്ധങ്ങളിലേക്ക് വരെ പോകുന്നുണ്ട്. അതൊരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിബേറ്റിൽ അത് പറയുവാൻ പറ്റുകയില്ല. അങ്ങനെ ഒന്നുണ്ടാകുമോ, ഇങ്ങനെ ഒരു അജ്ഞാതൻ? ഈ സ്വപ്നയുടെ ഇന്ന് പോലീസിന് മൊഴി കൊടുത്ത ശേഷം പറയുന്ന കാര്യങ്ങളിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, വിജേഷിനേക്കാൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എം ബി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം